സയ്യിദുന സുലൈമാൻ നബി അലൈഹി സലാം, ഭൂലോക ചക്രവർത്തിയായ സയ്യിദുന സുലൈമാൻ നബി അലൈഹി സലാം കാറ്റിനെ കൈവെള്ളയിൽ കൊടുത്തു. അല്ലാ ഇടജന്തുക്കളോട് കൽപ്പിക്കാൻ കഴിഞ്ഞു സയ്യിദുന സുലൈമാൻ നബി അലൈഹി സലാമിന്. പക്ഷികളോട് ആജ്ഞാപിക്കാനുള്ള ശേഷി കൊടുത്തു സുലൈമാൻ നബി അലൈഹി സലാമിന്. ഉറുമ്പുകളുടെ മർമ്മരങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു സയ്യിദുന സുലൈമാൻ നബി അലൈഹി സലാമിന്. ആ സുലൈമാൻ നബി അലൈഹി സലാ ലോകത്തടയാളപ്പെടുത്താൻ മുന്നോട്ട് വന്നു. അതാണ് മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ പുതുസ് പണിയുകയാണ് മഹാനായ സുലൈമാൻ നബി അലൈഹി സലാ. മസ്ജിദുൽ അഖ്സ നിർമ്മിച്ച ശേഷം മൂന്ന് കാര്യങ്ങൾ ചോദിക്കുകയാണ് അല്ലാഹുവിനോട്. പടച്ചു റബ്ബേ, ലോകത്ത് നീ മറ്റാർക്കും കൊടുക്കാത്ത വിധികർത്തൃത്വത്തിനുള്ള അധികാരം നൽകണേ, രാജാധികാരം നൽകണേ അല്ലാ. അതോടൊപ്പം തന്നെ മസ്ജിദുൽ അഖ്സയുടെ ചാരത്ത് വന്നുകൊണ്ട് ആരെങ്കിലും നിന്റെ ദർബാറിലേക്ക് കരമുയർത്തിയാൽ അവരെ നീ തട്ടിക്കളയല്ല അല്ലാ. സയ്യിദുന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസലാം പ്രാർത്ഥിക്കുമ്പോ അല്ലാഹു തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയാണ്. അവിടെയും പൂർണ്ണതയുടെ സ്വീകാര്യതയുടെ അടയാളങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിലും മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. തങ്ങളെ നിഴൽ പോലെ പിന്തുടർന്ന മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൂടെയുണ്ട്. അങ്ങനെ മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോ മദീന നിവാസികൾ മുത്തുനബി ഹൃദയത്തിന്റെ കൈത്തള നിവർത്തി സ്വീകരിക്കുകയാണ്. ഈ മലമടക്കുകളെ തലോടിക്കൊണ്ട് കടന്നു വരുന്ന പൗർണമിയെ ഹൃദയത്തുകൊണ്ട് സ്വീകരിക്കുകയാണ് മദീന നിവാസികൾ. മദീനയിലെത്തിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കാനുള്ള വീടിനെ കുറിച്ചല്ല, സഞ്ചരിക്കാനുള്ള വാഹനത്തെ കുറിച്ചല്ല, കച്ചവട സ്ഥാപനത്തെ കുറിച്ചല്ല, കൃഷി ചെയ്യാനുള്ള മണ്ണിനെ കുറിച്ചല്ല ആദ്യം ആലോചിക്കുന്നത്. റബ്ബിന് സുജൂദ് ചെയ്യാനൊരിടം വേണോ, അതിനുള്ള പറ്റാവുന്ന സ്ഥലം തേടുകയാണ്. അങ്ങനെ എടാ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണുകൊണ്ടും നീമയാട്ടിയാൽ, കൈകൊണ്ടും നാണ്യം കാണിച്ചാൽ, നാവുകൊണ്ടും ഉരിയാടിയാൽ, ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന അനുയായി വൃന്ദങ്ങൾക്കിടയിൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ മദീനയിൽ പള്ളി നിർമ്മാണത്തിന് മൺവെട്ടി എടുത്തുകൊണ്ട് സ്വഹാബത്തിനൊപ്പം ഇരുന്നു കൊണ്ട് വിയർപ്പൊടുക്കുകയാണ്. പള്ളിയുടെ ഫൗണ്ടേഷൻ കീറുന്നത് മുഹമ്മദ് മുസ്തഫ. കൽപ്പിച്ചാ മതി സ്വഹാബത്ത് ഏറ്റെടുക്കും, അങ്ങനെയല്ല. ഹബീബായിട്ടങ്ങൾ ഇതാ പിക്കാസ് എടുത്തുകൊണ്ട് കളക്കുകയാണ്. എന്റെ പള്ളിയാണ് മുത്തുനബിയുടെ പള്ളിയുടെ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയാ. സ്വഹാബത്ത് കണ്ടു നിന്നില്ല, ആവേശത്തോടെ മുന്നോട്ട് വരുമ്പോ ഹബീബ് പാടുകയല്ലാഹുമ്മ ഇന്നൽ ഐഷായിഷുല്ലാഖിറാ ഫർഹ ഫഗ്ഫിറിൽ അൻസാറ വൽ മുഹാജിറാ. ദുന്യാവ് ഇത് താൽക്കാലികമാണ്, എന്നൊന്നും നിലനിൽക്കുന്ന നിന്റെ പരലോകമാണ് അല്ലാ. അതുകൊണ്ട് കട്ടപ്പെടുന്ന ഈ മുഹാജിറുകൾക്ക് അൻസാരികൾക്ക് നിന്റെ കരുണയുണ്ടാവണേ, നിന്റെ പാപമോചനം ഉണ്ടാവണേ അല്ലാഹിറ. ഇത് പാടിക്കൊണ്ട് സ്വഹാബത്തിന്റെ ആവേശം പകർന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകുമ്പോ അല്പം അവർക്ക് അകലെ മാറി നിൽക്കുന്ന സ്വഹാബത്ത് ഏറ്റുപാടുകയാണ് ഹാദൽ ലഹിമാലു ലഹിമാല ഖൈബരി ഹറബറു റബ്ബനാ വാതഹറു ഹദൽ ഹിമാലു ലഹിമാല ഖൈബരി. ഇത് ഖൈബറിലെ മുന്തിരിക്കൊട്ടകളുടെയോ ഈത്തപ്പന വട്ടികളുടെയോ ഭാരമല്ല, ഇത് അതിലേറെ ശ്രേഷ്ഠമായതും പുണ്യമേറിയതുമായ ചുമടുകളാണെന്ന് പറഞ്ഞു സ്വഹാബത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ചുമടേറ്റിക്കൊണ്ട് മദീന പള്ളിയുടെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുമ്പോ മാറി നിൽക്കുന്ന സ്വഹാബത്ത് ഇത്രമേൽ ആവേശത്തോടെ രംഗത്ത് വരാത്തവര് ആവേശത്തോടുകൂടെ മറുപടി പാടുകയാണ്. ലിൻ ഖഅദ്ന വന്നബിയോ യഅമലു
നമ്മളെല്ലാം ഇരിക്കുന്നു, നമ്മളെല്ലാം വിശ്രമിക്കുകയാണ്. മുത്ത് ഹബീബ് കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ ഈ ഒറ്റ കാര്യം കൊണ്ട് നമ്മുടെ കർമ്മങ്ങളെല്ലാം പാഴായി പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആലസ്യത്തിന്റെ മൂടുപടങ്ങൾ അടിച്ചെറിയുക, കർമ്മ നൈരന്തര്യത്തിന്റെ നല്ല പാഠങ്ങൾ ഏറ്റെടുക്കുക. ഹബീബായ തങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് പിന്നിൽ നിന്നുകൊണ്ട് പള്ളിയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകാൻ ഇടാ മഹാന്മാരായ സഹാബത്ത് മുന്നോട്ട് വരികയാണ്. അതാണ് പ്രിയപ്പെട്ടവരെ മദീനയുടെ പാരമ്പര്യം, അതാണ് മസ്ജിദുൽ അക്സയുടെ പാരമ്പര്യം, അതാണ് കഅബ ശരീഫിന്റെ ചരിത്രമെങ്കിലും.